ഈ ശുശ്രൂഷ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പശു ഡോക്ടർ ഷാജി അവർ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സ്നേഹിതരായിരിക്കുന്ന ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രിക്കാലം ഞാൻ അറിയിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും കാണുവാനും ദൈവജനവുമായി നിങ്ങളുടെ മുൻപിൽ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി കടന്നു വരുവാൻ സർവ്വ കൃപാലുവായിരിക്കും ദൈവം എൻ്റെയും ജീവിതത്തിൽ നൽകി തന്ന ഈ വിലയേറിയ ഭാഗ്യത്തിനായി കർത്താവിനെ ഹൃദയംഗമായി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ് നമ്മെല്ലാവരും വളരെ വിദൂരതകളിലാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെയാണ് വളരെ വിദൂരതയിലാണ് ആയിരിക്കുന്നതെങ്കിലും സമീപസ്ഥനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം ഉള്ളതിനായി എവിടെയായിരുന്നാലും ആ സമീതസ്ഥനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ നമ്മെല്ലാവരെയും ഇരുത്തിയിരിക്കുന്നതിനെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ് മറ്റ് മുഖവുരകൾ പറഞ്ഞ് എൻ്റെ സമയം ഞാൻ ദീർഘിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല നമുക്കൊരു വേദഭാഗം നമുക്ക് വായിക്കാം എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ഭാഗമാണ് ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആ ഭാഗങ്ങൾ വായിക്കുക എൻ്റെ തുറന്നുള്ള ഈ സന്ദേശം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണമേ എന്ന കർത്താവിൽ ഞാൻ

ചീലയെ ചുറ്റി കല്ലറയിൽ വെച്ചു വെച്ചു ഒരു ഉരുട്ടി അവനെ വെച്ച ഇടം അമ്മ നോക്കി കണ്ടു മതി നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ടി വി ഓൺ ചെയ്താലോ പത്രം ഒന്ന് കയ്യിലെടുത്താലോ ഇപ്പോൾ നമ്മുടെ മൊബൈലൊന്ന് ഓൺ ചെയ്താലോ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് മരണത്തിൻ്റെ മെസ്സേജുകളാണ് ഇന്നവരെ മരിച്ചു ഇന്ന പാസർ മരിച്ചു ഇന്ന ഇന്ന സഹോദരൻ മരിച്ചു ഇന്ന സഹോദരി മരിച്ചു ഇന്ന വിശ്വാസി മരിച്ചു എന്നുള്ള മരണത്തിൻ്റെ ഒരു ഒരു സന്ദേശം മാത്രമേ ഇപ്പം നമുക്ക് കേൾക്കാനുള്ളൂ ഷോക്കിംഗ് ന്യൂസ് മാത്രം അത് കേട്ട് 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 കേട്ടിപ്പോൾ മനസ്സ് ഇങ്ങനെ തഴമ്പിച്ച ഒരു ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിയുന്നത് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഹോസ്പിറ്റലിന് മുൻപിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ട നിലവിളി കേൾക്കാൻ കഴിയും ഞങ്ങൾ വീടിന് പുറത്തിറങ്ങാറില്ലെങ്കിലും ഇവിടെ നിന്ന് അന്ന് കൂട്ട നിലവിളി കേൾക്കുമ്പോൾ അറിയാനായിട്ട് കഴിയും ആരോ പോയി അതിങ്ങനെ നിരന്തരമായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിലും ഒക്കെ നമ്മുടെ നാട്ടിലുമൊക്കെ ഇത് തന്നെയാണ് സ്ഥിതി നമ്മൾ അറിയുന്നവരും നമുക്ക് പരിചയമുള്ളവരും ഒരുപാട് പേരിങ്ങനെ പെട്ടെന്ന് 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 ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത് അപ്പോൾ മരണത്തിൻ്റെ വേദന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അറിയുന്ന എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് മാറ്റപ്പെട്ടു പോയിരിക്കുന്നു അനേക നാൾ ജീവിച്ചിരിക്കേണ്ട ആരോഗ്യവന്മാരായിരിക്കുന്ന മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു അപ്പോൾ മരണത്തിൻ്റെ വേദന എന്താണ് എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് നമുക്ക് അറിയാം ഇവിടെ നാം വായിച്ച കുറേവാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് യേശു ക്രിസ്വിന്റെ മരണമാണ് യേശു ക്രിസ്തു മരിച്ചു മരിച്ചു മരിച്ചതിന് ശേഷമായി യേശു ക്രിസുവിനെ പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു കല്ലറ വാതിൽക്കൽ ഒരു കല്ലുരുട്ടി വെച്ചു അവനെ വെച്ച സ്ഥലം മദലക്കാരത്തി അറിയേം യോസയുടെ അമ്മ മാറിയും നോക്കി കണ്ടു എന്നാണ് നമ്മൾ കുറിവാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ ഇടയായിത്തറുന്നത് ഓക്കെ യേശുവിൻ്റെ മരണം കഴിഞ്ഞു ഇനി മൂന്നാം നാൾ ഇനി എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ അത് കഴിഞ്ഞിട്ടുള്ള മരണത്തിന് അനന്തരമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു ഇന്നത്തെ എൻ്റെ സന്ദേശം പല രംഗങ്ങളായി ഞാനിങ്ങനെ വിഭാഗിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ രംഗങ്ങളും നമ്മൾ വളരെ വ്യക്തമായി ചിന്തിച്ച് അടുത്ത രംഗത്തേക്ക് അടുത്ത സീനിലേക്ക് നമുക്ക് പോകാം ഞാൻ പറഞ്ഞല്ലോ പല സീനുകളായിട്ട് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നാമത്തെ സീനിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഈ സന്ദേശത്തിന് നിങ്ങളൊരു ടൈറ്റിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ ഇപ്രകാരമാണ് അതിന് കൊടുക്കുവാൻ ആ ഒരു ടൈറ്റിൽ കൊടുക്കുവാൻ താല്പര്യപ്പെടപ്പെടുന്നത് മൂവ് ഫ്രം ആർ സ്മോളർ പിക്ചർ ടു ഗാഡ്സ് ലാർജർ പിക്ചർ I'll repeat, move from our smaller picture picture. to God's larger ചെറിയ ചിത്രത്തിൽ നിന്ന് വലിയ ചിത്രത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം നമുക്ക് വായിക്കാം പതിനാറാം അധ്യായം അതിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ആന്റി ഒന്ന് വായിക്കാൻ പറ്റുമോ ശേഷം അമ്മ അവനെ

ഈ ശവ യേശുവിൻ്റെ ശവശരീരം കല്ലറയ്ക്കുള്ളിൽ വെച്ചു എന്നാൽ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായപ്പോൾ ചില സ്ത്രീകൾ മദലകാരത്തി മറിയ യാക്കോബിന്റെ അമ്മ അറിയ ഷലോമ ഇവരെല്ലാം യേശുവിൻ്റെ കല്ലറയ്ക്കടുക്കിലേക്ക് വരുന്ന ഒരു സീനാണ് അല്ലെങ്കിൽ ആ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞ് നമ്മൾ വായിച്ചു കേട്ടത് അപ്പോൾ നോക്കണം ഈ കല്ലറയുടെ മുൻപിലേക്ക് വരുന്ന ഈ സ്ത്രീകളുടെ ഒറ്റ ചിന്ത ഒറ്റ ആഗ്രഹം ഇത്ര മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ ശവ ശരീരത്തിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂഷണം മനസ്സിലായോ അവരുടെ ചിന്ത അവരുടെ വിചാരം അവരുടെ പ്രതീക്ഷ അവരുടെ കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് നോക്കണം ഈ ഉയർപ്പിന്റെ ദിവസം അത് ഉയർപ്പിൻ്റെ ദിവസമാണെന്ന് ഓർക്കാതെ ഇവർ വരുന്ന എന്തിനാണെന്നറിയാമോ യേശുവിന്റെ ശരീരത്തിൽ പുരട്ടുവാനായി കുറച്ച് സുഗന്ധവർഗവുമായിട്ടാണ് വരുന്നത് അപ്പം ഇവരാ ഇവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ചിത്രം നിങ്ങളൊന്ന് ഓർക്കണം ഈ സ്ത്രീകൾ ഇങ്ങനെ വരികയാണ് രാവിലെ ഇറങ്ങി വരികയാണ് വില കൊടുത്ത് വലിയ വിലയൊക്കെ കൊടുത്ത് ഈ സുഗന്ധവർഗമൊക്കെ വാങ്ങി ഇങ്ങനെ വരികയാണ് ഈ വരുന്ന ഈ ഈ വീടിനും ഈ കല്ലറക്കിടയിലും കല്ലറ കല്ലറയുടെ മുൻപിൽ എത്തുന്നത് വരെയുള്ള ഇവരെ അലട്ടുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇനി ഇവരുടെ മുൻപിൽ നിൽക്കുന്ന ഈ ഇനി അവരവിടെ ചെന്നാൽ തന്നെ കല്ലറയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും ഇതാണ് അവരുടെ പ്രശ്നം മനസ്സിലായോ അവരുടെ ഒരു ചിത്രം എന്ന് പറയുന്നത് അവർക്ക് കാണുവാൻ മാക്സിമം യേശുവിനെ കുറിച്ച് പിന്നെ അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം മാനുഷികമായി അവർ അവർക്ക് അവരുടെ കപ്പാസിറ്റിയിൽ ഏറ്റവും അധികമായി പിന്നെ അവരുടെ ചിന്തകളിൽ വരുന്ന അവർക്ക് യേശുവിനെ മാക്സിമം ചിന്തിക്കുവാൻ കഴിയുന്നത് ഈ കല്ലറയിൽ ചെന്ന് യേശുവിൻ്റെ ശവശരീരത്തിൽ ഈ സുഗന്ധവർഗം പൂട്ട ഭൂഷണം അപ്പോൾ പിന്നെയുള്ള ചിന്ത എന്ന് പറയും ഇതാരീ കല്ലുരുട്ടി മാറ്റും നമ്മൾ ഒരുപാട് മെസ്സേജുകൾ കേട്ടിട്ടുണ്ട് ഈ കല്ല് ആരുട്ടി മാറ്റും നിങ്ങളുടെ മുമ്പിലുള്ള കല്ലുകൾ ആരുട്ടി മാറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട് പല നാളുകൾക്ക് മുൻപ് എൻ്റെ ചിന്താവിഷയം അതല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം ആര് കല്ല് ഉരുട്ടി മാറ്റും നിങ്ങളുടെ മുമ്പിലുള്ള കല്ല് ആര് ഉരുട്ടി മാറ്റും അതല്ല അതല്ല നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത് ഇവിടെ നോക്കണം അപ്പോൾ ഇവർ ഇവിടെ വന്നു ഈ കല്ലറയുടെ അടുക്കൽ വന്നപ്പോൾ ഇവർ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് നമുക്ക് വായിക്കാം നാലാമധ്യം നാലാം വാക്യം എന്നുള്ളത് വായിച്ചേക്കായി ഒന്ന് ഒന്ന് ഇവിടെ നോക്കണം ഈ കല്ലറയുടെ മുൻപിൽ വരുമ്പോ ഇവര് കാണുന്നത് കല്ലറ തുറന്നു കിടക്കുന്നു ഒന്ന് അടുത്ത അത് ഏറ്റവും വലുതായിരുന്നു ആ അവർ കല്ലറത്ത് കിടന്നപ്പോൾ വെള്ളം ി ഒരു വാല്യക്കാരൻ വലതു ഭാഗത്ത് ഇരിക്കുന്നു രണ്ടാമത്തെ കാഴ്ച ആ വായിച്ചു അടുത്തത് ശരീരം അവിടെ ഇല്ല അവര് മൂന്നാമത്തെ അവർ കാണുന്നതാണ് യേശുവിന്റെ ശരീരം അവിടെ ഇല്ല ആ അടുത്തത് നിങ്ങൾ പോയി ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണുമെന്ന് പറവി എന്ന് പറഞ്ഞു അവർ കല്ലറവിട്ട് ഓടിപ്പോയി അവർ ആരോടും ഒന്നും പറഞ്ഞില്ല മതി മതി നിങ്ങൾ കൂടെ വരണം ഈ ഒരു ഒരു നമ്മളിങ്ങനെ ഒരു ടി വിയിലെ ചിത്രം കാണുന്നത് പോലെ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ സംഭവങ്ങളെല്ലാം കണ്ട് 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 ഇങ്ങനെ വരണം അപ്പോൾ നോക്കണം ഈ സ്ത്രീകൾ അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ കല്ലറ തുറന്ന് കിടക്കുന്നു വെള്ളം നിലയെങ്കിൽ ധരിച്ചൊരു ബാല്യക്കാരൻ വലതുഭാഗത്തിരിക്കുന്നു യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല പിന്നെ ഈ ബാല്യക്കാരൻ പറയുകയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പിന്നെ അത് കഴിയുമ്പോൾ ഇവർ കല്ലറ വിട്ട് ഓടിപ്പോകുന്നു എട്ടാം വാക്യങ്ങൾ എട്ടാം വാക്യം വായിക്കുമ്പോൾ അവർക്ക് വിറയലും ഭ്രമവും പിടിച്ച് അവർ കല്ലറവിട്ട് ഓടിപ്പോയി ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇവിടെ പിന്നെ അവർക്ക് മാനുഷികമായി ഉണ്ടാകുന്ന വൈകാരികമായിരിക്കുന്ന ചില ഭാവങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എട്ടാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു വിറയൽ ഭ്രമം ഭയം പിന്നെ കാണുന്നു മൗനം അപ്പോൾ നോക്കണമേ ഒരു മരണത്തിൻ്റെ എഫക്റ്റാണ് ആഫ്റ്റർ എഫക്റ്റാണ് മരിച്ചു എന്ന് കരുതി അതിനു ശേഷം അല്ലെങ്കിൽ യേശു ജീ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒട്ടും ചിന്തിക്കുന്നില്ല അവരുടെ ചിന്തയിൽ ഒരു ശതമാനം പോലും ഇല്ല ബ്ലാങ്ക് ആയിട്ടാണ് അവർ ഇവിടെ പോകുന്നത് ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്നാൽ ഇത് ഈ സംഭവം അറിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സിലുണ്ടാകുന്നു ഭയം വിറയൽ ഭ്രമം ഇത് സാധാരണ ഉണ്ടാകുന്ന ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഭ്രമം എന്ന് പറയുമ്പോൾ ഭയപ്പാടിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്നൊരു ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഓടണോ നിൽക്കണോ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ഭ്രമം എന്ന് പറയുന്നത് അസ്റ്റോണിഷ്മെന്റ് സെൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അങ്ങനെ വന്നപ്പോൾ പിന്നെ അടുത്തെന്താ കാണാൻ അറിയാമോ അവര് കല്ലറ് വിട്ട് ഓടിപ്പോയി അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല കാരണം ആരോടും ഒന്നും പറയാൻ കഴിയാത്ത മൗനതയിൽ അവർ എത്തിച്ചേരുവാൻ ഇടയായി ഇടയായിത്തീർന്നു ഒന്നാമത്തെ സീനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് ഇനി രണ്ടാമത്തെ അതിന്റെ രംഗം എന്ന് പറയുന്നത് നമുക്ക് വായിക്കാം പതിനാറാം അധ്യായത്തിന്റെ പത്താം വാക്യം മുതലൊന്ന് പത്താം വാക്യം ഒന്ന് വായിച്ചേ അവൻ ഇരുന്നവരായി അറിയിച്ചു അവൾ നോക്കണം ഇവിടെ യേശുവിന്റെ ശിഷ്യന്മാർ വേറെടുത്തിരിക്കുകയാണ് അപ്പൊ യേശുഴുന്നേറ്റു എന്ന് മദല കാര്യത്തിൽ മറിയ ഈ ശിഷ്യന്മാരോട് ചെന്ന് പറഞ്ഞു അപ്പോൾ മതിലകാര്യത്തിൽ മറിയക്ക് യേശു ക്രിസ്തു പ്രത്യക്ഷനായി ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ യേശുവിനെ കണ്ടു എന്നുള്ള വാർത്ത ഈ സ്ത്രീ ചെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചോ അവരും വിശ്വസിച്ചില്ല മനസ്സിലാക്കണേ ഇനി ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊരു ഉണ്ടായ ഒരു നല്ലൊരു ഗുണമെന്ന് പറയുന്നത് അവർക്ക് വിശ്വാസമില്ലായിരുന്നുവെങ്കിലും അവർക്ക് യേശുവിനോട് എന്തുണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു ഇല്ലേ അവർക്ക് വിശ്വാസവും ഇല്ലായിരുന്നെങ്കിലും അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ഒരു സുഗന്ധവർഗം വാങ്ങി യേശുവിൻ്റെ ശരീരത്തിൽ പൂശാനായിട്ട് പോയത് ഈ വിശു ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ സ്നേഹവും വിശ്വാസവും ഇല്ല സ്നേഹവും ഇല്ല അവര് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പക്ഷെ ഒരു മുറിക്കുള്ളിലായിരിക്കാം അവരിങ്ങനെ ഒരുമിച്ച് കൂടി യേശുവിനെക്കുറിച്ച് മൂന്ന് ദിവസത്തിന് മുൻപ് മരിച്ചു പോയ അവരുടെ ഗുരുനാഥനെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ അവരുടെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാകാം യേശുവുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത ചിന്തകൾ യേശുവുമായിട്ട് ഒരുമിച്ച് കഴിച്ച ഭക്ഷണം കഴിച്ച ചിന്തകൾ യേശുവിനുമായിട്ട് ഒരുമിച്ച് പരസ്യ ശുശ്രൂഷയിൽ പങ്കാളികളായ ചിന്തകൾ അല്ലെങ്കിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ചിന്തകൾ അവർ ഘന്നസരേത്ത തരാകരയിൽ സുവിശേഷം ഒരുമിച്ച് പങ്കുവെച്ച ആ ഒരു ചിന്തകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് യേശുവിനെ കുറിച്ചുള്ള നല്ല നല്ല ചിന്തകളിലെ ഓർത്ത് ഓർത്ത് അവരുടെ ഗുരു നഷ്ടപ്പെട്ടു അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വലിയ ഭാരത്തിൽ അവരവിടെ ഇരിക്കുകയാണ് മരണത്തിന്റെ ആ ഒരു ഭയത്തിൽ നിന്നവർക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ അവരിങ്ങനെ നീറി വേദനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അവരിങ്ങനെ ഇപ്രകാരം കണക്കൂട്ടൊന്നുണ്ടാകാം യേശു മരിച്ചു ഇനിയിപ്പോ ഞങ്ങൾ ഇനി എന്തായിരുന്നു ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഭാവി എന്തായി തീരും ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ സമയവും എല്ലാം ഞങ്ങളുടെ ജോലി വിട്ടോ ഞങ്ങളുടെ സമയമെല്ലാം ഇത്രയും നാൾ യേശുവിൻ്റെ പുറകെ ചിലവഴിച്ചു യേശുവിൻ്റെ പുറകെ ഞങ്ങൾ പോയി ഇപ്പോൾ യേശു ഞങ്ങളെ വിട്ടു പോയിരിക്കുകയാണ് ഇനി ഞങ്ങളുടെ ഭാവി എന്തായി തീരും കാരണം ഇനി യേശു ഇല്ല ഇനി ഈ സമൂഹത്തിൽ ഞങ്ങളുടെ നിലയും വിലയും എന്തായി തീരും അതുമാത്രവുമല്ല ഇനി യേശുവിനെ ക്രൂശിക്കുവാനായി പിടിച്ച ഈ ഭരണകൂടം ഞങ്ങളെ ഉദ്രയിക്കുകയില്ല അല്ലെങ്കിൽ ഞങ്ങളെ ഇനി ഒന്നായിക്ക ഷാപ്പ് ചെയ്യുകയില്ല എന്ന് എന്താ ഉറപ്പ് അങ്ങനെ ഈ പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ ഇനി എങ്ങനെ സമൂഹത്തെ അഭിമുഖീകരിക്കും ഇനി എങ്ങനെ പുറത്തേക്ക് പോകും ഇനി എങ്ങനെ ലോകത്തിലേക്ക് പോകും ലോകത്തിലേക്ക് ഇറങ്ങും എന്നുള്ള ചിന്തകൾ ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചിന്തകളാണ് പക്ഷേ അവർക്കത് വലിയ 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 ചിന്തകളായി അവരുടെ മനസ്സിനെ ഇങ്ങനെ ഒതുക്കി അവരുടെ ജീവിതത്തെ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് അവർക്ക് പിന്നെ അവരുടെ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് ഒരു കറുത്ത ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് അവരുടെ ജീവിതത്തെ മുഴുവൻ മൂടിയ ഒരു അവസ്ഥയിൽ ആയിരിക്കണം ദുഃഖം ഭാവിയെക്കുറിച്ചുള്ള നിരാശ സമൂഹത്തിൽ ഇനി എങ്ങനെ ഇനി അവർ ഇറങ്ങിച്ചൊല്ലും എന്നുള്ള ലജ്ജ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ ഒരു കറുത്ത കാർമേഘം പോലെ ഇങ്ങനെ മൂടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് മൂടി മൂടി വെച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ന് പേൽക്ക ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ആയിരുന്നു ശിഷ്യന്മാരുടെയും സ്ത്രീകളുടെയും ആ ഒരു പിക്ചർ എന്ന് പറയുന്ന അവർക്ക് മാക്സിമം അവരുടെ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് വരയ്ക്കുവാൻ പറ്റുന്ന വലിയ ചിത്രം അവരുടെ കപ്പാസിറ്റിയിൽ വരയ്ക്കുവാൻ കഴിയുന്ന വലിയ ചിത്രം എന്ന് പറയുന്നത് ഇതുമാത്രമായിരുന്നു സ്ത്രീകൾക്ക് വരയ്ക്കുവാൻ കഴിയും കഴിയുമായിരുന്ന ചിത്രം എന്ന് പറയുന്നത് യേശുവിൻ്റെ കല്ലറക്കടക്കിലേക്ക് പോകണം യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂഷണം അതാണ് അവർ വരയ്ക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ചിത്രത്തിൽ തെളിഞ്ഞു നിന്ന അവരുടെ ആ സന്ദേശം അല്ലെങ്കിൽ മെയിൻ ചിന്ത എന്ന് പറയുന്നത് ഒരുപക്ഷെ ചിത്രം ഈ ഈ മുറിക്കുള്ളിലായിരുന്ന ശിഷ്യന്മാരുടെ അവർ വരച്ചു കൊണ്ടിരുന്ന അവരുടെ മനസ്സിൽ അവർ വരച്ചു കൊണ്ടിരുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഇനി ഞങ്ങളുടെ ഭാവി എന്തായി തീരും ഭാവിയെ അവർ ചിത്രം വരയ്ക്കുകയാണ് ഇനി എന്തായി തീരുമെന്നുള്ളത് അവരുടെ മനസ്സിലിങ്ങനെ ചിത്രം വരച്ചിങ്ങനെ കൂട്ടുവാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഹാലലൂയ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഒരു കറുത്ത ബ്ലാങ്കറ്റിനുള്ളിൽ ഇവർ ഇവർ ഇരുന്നു കൊണ്ട് അവരുടെ ഭാവിയെ ഇങ്ങനെ നോക്കി കാണുവാൻ ഈ കാർമേഖത്തിൻ്റെ ഇടയിൽ കൂടി അവരുടെ ഭാവിയെ കണ്ട് അവരുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കുവാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബിഗ്ഗർ പിക്ചർ എന്തായിരുന്നു അറിയാമോ ഈ ഇവരിങ്ങനെ നിരാശപ്പെട്ട് ഇരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നത് ഈ പുനരുത്ഥാനത്തിന്റെ ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ ഈ ശിഷ്യന്മാരും ഈ സ്ത്രീകളും പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാകണം എന്നുള്ള ഒരു ബിഗർ ബിക്ചറാണ് ഒരു ലാർജർ പിക്ചറാണ് ദൈവം ഇവരെ കുറിച്ച് ആഗ്രഹിച്ചത് പുനരുദ്ധാനത്തിന്റെ ആ ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഈ ശിഷ്യന്മാരും സ്ത്രീകളും ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരെക്കുറിച്ച് വരച്ച് ചിത്രം എന്നറിയാമോ എന്താണെന്നറിയാമോ വളരെ മഹനീയമായ അവരുടെ ചിന്തകൾക്ക് അവരുടെ വിചാരങ്ങൾക്ക് അതീതമായ ഒരു മഹനീയമായ മഹത്തരമായ ഒരു സുന്ദരമായ ചിത്രമാണ് ഇവരെക്കുറിച്ച് ദൈവം വരച്ചത് പുനരുത്ഥാനത്തിന്റെ സാക്ഷികളാകുന്ന ഒരു ചിത്രം മറിച്ച് വീണ്ടും പറഞ്ഞാൽ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്താണെന്നും തന്റെ ും ഈ സ്ത്രീകളും മനസ്സിലാക്കുന്ന ഒരു വലിയ ചിത്രം ഒരു ഡിവൈൻ ചിത്രം അതാണ് ദൈവം ഇവരെക്കുറിച്ച് ആഗ്രഹിച്ചത് ഇന്ന് രാത്രി ഇന്ന് രാത്രി കലമിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പലപ്പോഴും പല നിരാശകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ ഈ ഒരു പ്രയാസത്തിൻ്റെ ഇടയിൽ താൽക്കാലികമായ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നാം നമ്മുടെ ഭാവിയെ ഇങ്ങനെ നോക്കി കാണുവാൻ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുവാൻ നാം തുനിഞ്ഞാൽ നമ്മുടെ ചിത്രം എന്തായി തീരുമെന്നറിയാമോ കരിപുരണ്ട ചിത്രങ്ങളായി മാറും കാർമേഘത്തിൻ വ്യക്തത മുൻപിൽ വ്യക്തത ഇല്ലാതെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ഒരു ചിത്രം വരയ്ക്കുവാൻ തയ്യാറായാൽ ഇരുട്ടത്ത് നാം ഒരു ചിത്രം വരയ്ക്കുവാൻ തയ്യാറായാൽ ഒരു കൃത്യതയില്ലാതെ വ്യക്തത ഇല്ലാതെ നമ്മുടെ ഭാവിയെക്കുറിച്ചൊരു നാം ചിത്രം വരയ്ക്കുവാൻ തയ്യാറായാൽ അത് കരിപുരണ്ടതായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട പ്രൈസോൾ അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളെക്കുറിച്ചുള്ള ചിത്രം ദൈവം വരയ്ക്കട്ടെ നമ്മെക്കുറിച്ചുള്ള ചിത്രം ദൈവം വരയ്ക്കട്ടെ ഈ കാർമേഘമാണ് ഇവരെ മൂടിയിരിക്കുന്നത് നിരാശിയായ കാർമേം കാർമേഘം കുറിച്ചുള്ള ചിന്തകളാലുള്ള കാർമേഘം ഇതാണ് ഇവരെല്ലാം മൂടിയിരിക്കുന്നതെങ്കിലും ഇന്ന് രാത്രി കാലം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട് എന്നാൽ മധ്യത്തിലും ഹാലലൂയ കാർമേത്തിന്റെ ഉള്ളിലും മിന്നുന്ന ശോഭയെ നമ്മളൊന്ന് കാണുവാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ കാർമേഹത്തിന്റെ അപ്പുറം ഒരു മറുപുറമുറ കാർമേഘത്തിന് കാർമേഹത്തിന് ഒരു മറുപുറമുണ്ട് അവിടെ മിന്നും സൂര്യ തേജസ് ഉണ്ട് രാത്രികാലം പ്രിയ രാത്രി നിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് നിന്റെ മുൻപിലുള്ള ഈ കാർമിക അതിന്റെ അപ്പുറത്തുള്ള മിന്നും സൂര്യ തേജസ്സിനെ ഹലലൂയ നൂറ് സൂര്യന്മാർ ഒരുമിച്ച് വന്നാലും അതിനേക്കാൾ അതിനെക്കാൾ വിന്നുന്നു വില്ലോഭയുള്ള യേശുവായിരിക്കണം നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത് ശ്രദ്ധയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഈ കാർമേഘത്തിന്റെ ഇടയിലും ആമേൻ ആ ഒരു ദിവ്യ ശോഭയെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ആമേൻ ഹാലലുയ്യ ഈ കാർമേഖത്തിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ഡിവൈൻ പിക്ചർ കാണുവാൻ കഴിയും ദൈവം നിങ്ങളെ കുറിച്ച് വരച്ചിരിക്കുന്ന ദൈവം വരച്ചിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വരച്ചിരിക്കുന്ന ആ ഡിവൈൻ പിക്ചർ നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിന്റെ ലാർജർ പിക്ചർ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇനി മൂന്നാമത്തെ സീനിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വായിക്കാം ആറാമധ്യ അധ്യായം അതിന്റെ അതിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചോട്ടെ ഒന്നാം നാൾ രാവിലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് അറിയിച്ചു അവൻ ജീവനോടെ ഇരിക്കുന്നുവെന്നും അവൾ കണ്ടുവെന്നും ഇവിടെ നോക്കണം ഈ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ വിശ്വസിച്ചോ വിശ്വസിച്ചല്ല ഇനി അടുത്തത് വായിച്ചേ അടുത്തത് വായിക്കേണ്ടത് പന്ത്രണ്ടാം വാക്യമാണ് വായിക്കേണ്ടത് പന്ത്രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ പിന്നെ അവര് രണ്ടുപേർ നാട്ടിലേക്ക് പോകുമ്പോൾ രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി നോക്കണം ഇപ്പൊ രണ്ട് ആദ്യം മറിയ വന്ന ശിഷ്യന്മാരോട് പറഞ്ഞു യേശുക്രിസ് ഉയർത്തെഴുന്നേറ്റു ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാർ വിശ്വസിച്ചില്ല ഇനി രണ്ടുപേർ അവരുടെ നാട്ടിലേക്ക് പോകുമ്പോൾ മറ്റൊരു രൂപത്തിൽ യേശു അവർക്ക് പ്രത്യക്ഷനായി അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു അവരും യേശുക്രിസ് ഉയർത്തു എന്നുള്ള ആ ഒരു സത്യം അവർക്ക് ഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ വിശ്വസിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല രണ്ട് പ്രാവശ്യം അവർക്ക് അവസരം ലഭിച്ചിട്ടും അവർ വിശ്വസിച്ചില്ല ഞാൻ പ്രകാരമാണ് മനസ്സിലാക്കുന്നത് യേശു മരിച്ചിട്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോൾ യേശു മരിച്ച അതേ ദിവസം തന്നെ എന്തു മരിച്ചു ശിഷ്യന്മാരുടെ വിശ്വാസവും മരിച്ചു യേശുവിൻ്റെ ശവശരീരം കല്ലറയ്ക്കുള്ളിൽ വെച്ചപ്പോൾ അതോടൊപ്പം ശിഷ്യന്മാർ പാരില്ല അവരുടെ വിശ്വാസവും കല്ലറയ്ക്കുള്ളിൽ വെച്ചു അവർ യേശു ക്രിസ്തു പറഞ്ഞ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളും ഉയർത്തെഴുന്നേറ്റിട്ട് ദൃക്സാക്ഷികളായവർ പന്ന് പറഞ്ഞ കാര്യങ്ങളും അവർ വിശ്വസിച്ചില്ല ചുരുക്കി പറഞ്ഞാൽ അവരുടെ വിശ്വാസമെല്ലാം അവരുടെ അവരുടെ വിശ്വാസമെല്ലാം പോയി ശരിക്കു പറഞ്ഞാൽ ദൈവത്തിൻ്റെ ലാർജർ പിക്ചറിൽ നിന്ന് അവർ ഔട്ടായിപ്പോയി മനസ്സിലായോ ദൈവത്തിൻ്റെ ഒരു വലിയ പ്ലാനിൽ നിന്ന് ീ ശിഷ്യന്മാർ അവിട്ടായി പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്താണ് ദൈവത്തിൻ്റെ ലാർജർ പിക്ചർ എന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് കണ്ടിരുന്ന അല്ലെങ്കിൽ അവരെ കുറിച്ച് വരച്ചിരുന്ന യേശുവിൻ്റെ മന മനസ്സിൽ വരച്ചിരുന്ന വലിയൊരു പിക്ചർ എന്ന് പറയുന്നത് ഇവരെ ഇവരെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളാകും പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കും അത് കഴിയുമ്പോൾ പിന്നെയുള്ള യേശുവിൻ്റെ ചിത്രം എന്ന് പറയുന്നത് ശിഷ്യന്മാർ അവൻ്റെ സാക്ഷികളായി തീരും എന്നുള്ള ഒരു വലിയ പിക്ചറാണ് യേശുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ സാക്ഷികളാകുന്നതിന് അതുപോട്ടെ ഇപ്പോൾ അവരുടെ വിശ്വാസവും പോയി എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ ഹാലലു ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ് അവർ ഹോപ്പ്ലെസ് അവർ ഫെയ്ത്ത്ലെസ് അവർ ആയി യൂസ്ലെസ്സായിത്തീർന്നു ആ ഒരു സ്റ്റേജിലേക്ക് അവർ എത്തിച്ചേരുവാൻ ഇടയായി ഇടയായിത്തീർന്നു യേശു മരിച്ചപ്പോൾ അവരുടെ വിശ്വാസവും അതോടൊപ്പം മരിച്ചു യേശുവിന് അവരെക്കുറിച്ച് വലിയ 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 പ്ലാനുകൾ ചിത്രങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ആ യേശുവിൻ്റെ ചിത്രത്തെ അല്ലെങ്കിൽ യേശുവിൻ്റെ ചിത്രത്തിൽ ഇടം പിടിക്കുവാൻ ഈ ശിഷ്യന്മാരാരും തയ്യാറായില്ല തയ്യാറായില്ലോ യേശു വിചാരിക്കുകയാണ് ഓക്കെ ഇനി പുനരുദ്ധാനം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ശിഷ്യന്മാരെല്ലാവരും എൻ്റെ സാക്ഷികളാകുന്ന ചിത്രങ്ങൾ ഇങ്ങനെ യേശു ക്രിസ് വരയ്ക്കുമ്പോൾ ഹാലലൂയ്യ ഈ ശിഷ്യന്മാരെല്ലാം അതിൽ എങ്ങും ഉൾക്കൊള്ളാതെ ആ ക്യാൻവാസിൽ എങ്ങും ഉൾപ്പെടാതെ അതിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ യേശു ക്രിസ് വിട്ടോ ഇവിടെ നമുക്കെടുത്ത് കാണുവാൻ കഴിയുന്നത് നാലാമത്തെ എന്ന് പറയുന്നത് ഒരു റെസ്റ്റൊറേഷൻ്റെ രംഗമാണ് ഒന്നാമത്തെ രംഗത്തിൽ നമ്മൾ കണ്ടു ശിഷ്യന്മാർ സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറക്കിലേക്ക് ചെല്ലുന്നത് രണ്ടാമത്തെ രംഗത്തിൽ നമ്മൾ കണ്ടു വിശ്വാ അവിശ്വാസികളായിരിക്കുന്ന ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവരോട് യേശു ഉയർത്തു എന്ന് പറഞ്ഞിട്ടു പോലും വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു രംഗം ഭയപ്പെട്ടിരിക്കുന്ന ഒരു രംഗം മൂന്നാമത്തെ രംഗം പറയുന്നത് സോറി രണ്ടാമത്തെ രംഗം എന്ന് പറയുന്നത് നിരാശരായിരിക്കുന്ന രംഗം മൂന്നാമത്തെ രംഗം എന്ന് പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ സത്യം പറഞ്ഞിട്ട് പോലും ഗ്രഹിക്കുവാൻ കഴിയാതിരിക്കുന്ന രംഗം നാലാമത്തെ രംഗം എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറേഷൻ്റെ രംഗമാണ് യേശു അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമാണ് നമുക്ക് അടുത്തതായി കാണുവാനായിട്ട് കഴിയുന്നത് നമുക്ക് വായിക്കാം ആ പതിനാലാം വാക്യം വീണ്ടും ഒന്ന് വായിച്ചേ പതിനാലാം വാക്യം തന്നെ കണ്ടവരുടെ വാക്ക് ഠിന്യത്തെയും ശ്വാസിച്ചു അപ്പോൾ ഇവിടെ നോക്കണം അവിശ്വാസികളായിത്തീർന്നു കഠിന ഹൃദയന്മാരായി തീർന്നു യേശു പോയപ്പോൾ യേശു മരിച്ചപ്പോൾ യേശുവിനോട് കൂടെ നടന്നവൻ നടന്നവരുടെ ജീവിതമാണ് ഈ പറയുന്നത് മൂന്ന് ദിവസമേ ആയുള്ളൂ ഒരു മൂന്ന് വർഷമോ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒന്നും ആയില്ല വെറും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വന്നവരുടെ വന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് നോക്കണം അവർ അവിശ്വാസികളായിത്തീർന്നു അവർ ഹൃദയ കാഠിന്യമുള്ളവരായി തീർന്നു എന്നിട്ട് യേശു അവിടെ എന്താ ചെയ്തെന്നറിയാമോ യേശു അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു ശാസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അവരെ എന്നേക്കുമായി കണ്ടം ചെയ്തു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം ഇവിടെ വരുന്നത് യേശു ക്രിസ്തു അവരുടെ ഹൃദയ കാഠിന്യത്തെ ശാസിക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ യേശുവിൻ്റെ പ്ലാനിലേക്ക് മടങ്ങുവരാനുള്ള ഒരു ഒരു വഴിയും കൂടി ദൈവം യേശു ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് സാധാരണ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരുത്തനെ കൊന്നു കൊല വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഇല്ലേ എന്നാൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സെൻസിലെടുത്താൽ അത് വളരെ കൺസ്ട്രക്റ്റീവാണ് ഒരു മനുഷ്യനെ പണിയുവാൻ വേണ്ടി പറയുന്ന കമൻറ്റുകളോ അല്ലെങ്കിൽ ഉപദേശിക്കുന്ന കാര്യങ്ങളോ ആണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരുവനെ പണിയുവാൻ കൺസ്ട്രക്റ്റ് കൺസ്ട്രക്റ്റീവ്യുവാൻ പലപ്പോഴും നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്യുക ഡിസ്ട്രോയ് ചെയ്യുവാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത് ക്രിറ്റിസൈസം നമ്മൾ പറയാറുള്ളത് പക്ഷേ അത് അങ്ങനെയല്ല ഒരുവനെ പണിയാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യുവാനും നമുക്ക് അധികാരമുള്ളൂ നമ്മൾ ആ ഒരു പോസിറ്റീവ് സെൻസിലേക്ക് നമുക്ക് എടുക്കണം ഇവിടെ യേശു ക്രിസ്തു അങ്ങനെ ഇവരെ പണിയാൻ ഇവരെയൊന്ന് പുതുക്കിപ്പണിയുവാൻ ഇവരെയൊന്ന് രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഇവിടെ ഉപയോഗിച്ച് ഇവിടെ അവരുടെ അവിശ്വാസ അവിശ്വാസത്തെ ശാസിച്ചു എന്ന് പറയുന്നത് റിപ്രോച്ച്ഡ് അതൊരു നെഗറ്റീവ് വേർഡല്ല അവരെ കൺസ്ട്രക്റ്റ് ചെയ്യുവാൻ യേശു ക്രിസ്തു ഇവിടെ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ യേശുവുമായി ബന്ധം വിട്ട് തെറ്റി ഒഴിഞ്ഞു പോയിരുന്ന അല്ലെങ്കിൽ യേശുവിൻ്റെ ചിത്രത്തിൽ നിന്ന് പുറത്തു പോയ ഈ ശിഷ്യന്മാരെ തിരിച്ച് യേശുവിൻ്റെ ചിത്രത്തിലേക്ക് മടക്കി വരുത്തുന്ന ഒരു ഒരു സംഭാഷണമാണ് ആ ഒരു സംഭാഷണമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ യേശുവിൻ്റെ ചിത്രത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് യേശു വരച്ച ചിത്രത്തിനകത്ത് ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്ന ഇപ്രകാരമാണ് ആ ഭൂലോ പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു ഭൂലോകത്തിലോക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം ഇനി പതിനേഴാം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്താക്കപ്പെടണം അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കണം ഭൂതുഭാഷകളിൽ സംസാരിക്കണം സർപ്പങ്ങളെ പിടിച്ചെടുക്കണം മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരത്ത വരാത്ത ഒരു സ്റ്റേജിലേക്ക് അവർ വരണം രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ എത്തപ്പെടണം അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ എത്തപ്പെടണം എന്നുള്ള ഒരു വലിയൊരു ചിത്രം യേശുവിൻ്റെ മനസ്സിലുള്ളപ്പോൾ ഇവിടെ ഇവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇതൊന്നും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയാത്ത ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലും പ്രാവർത്തികമാകുവാൻ കഴിയാത്ത രീതിയിൽ യേശുമായി ബന്ധം വിട്ട് വളരെ അകന്നു പോയിരിക്കുന്ന വേറെ മൂന്ന് ദിവസം കേവലം മൂന്ന് ദിവസത്തിനുള്ളിൽ യേശുവുമായിട്ടുള്ള ബന്ധവും വിട്ടു യേശുവുമായിട്ടുള്ള സ്നേഹവും പോയി യേശു പറഞ്ഞതും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ യേശുവിനെ കണ്ടവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു നിലവാരത്തിലേക്ക് ഹൃദയം കഠിനപ്പെട്ട അകന്നു പോയ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രൈസ് ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൽ ഒതുങ്ങിക്കൂടാൻ താല്പര്യപ്പെടരുത് ഇന്ന് രാത്രി കാലം നാം കർത്താവിനോട് പറഞ്ഞു കർത്താവേ എന്നെക്കുറിച്ച് കുറിച്ച് എൻ്റെ കുടുംബത്തെ കർത്താവ് എന്താണ് വരച്ചിരിക്കുന്നത് എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് കർത്താവ് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നെ കൊടുത്തെ കുറിച്ച് എൻ്റെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ എന്റെ കുറിച്ച് കർത്താവ് അങ്ങയുടെ മാസ്റ്റർ പ്ലാനിൽ എന്താണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്രകാരം എന്നെ ഒന്ന് നടത്തണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഇത് ദൈവത്തോടൊന്ന് പറയാൻ കഴിയുമോ ഹാലലൂയ്യ ഇനി അതിന്റെ അതിൻ്റെ ആത്യന്തികമായിരിക്കുന്ന കർത്താവിൻ്റെ ചിത്രം എന്ന് പറയുന്ന ഒരുപാട് വാക്യങ്ങൾ വായിക്കാനുണ്ടെങ്കിൽ എൻ്റെ മുൻപുള്ള സമയം ഇവിടെ തീർന്നിരിക്കുകയാണ് ഒന്ന് രണ്ട് വാക്യങ്ങൾ രത്ന മാത്രം വായിച്ചിട്ട് ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെടുകയാണ് ഒന്ന് തസലോണിയർക്ക് ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം എന്ന് വായിച്ചോട്ടെ പെട്ടെന്ന് വായിച്ചോട്ടെ ദൈവ യേശുവിന്റെ മനസ്സിലുള്ള ചിത്രമാണ് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള യേശുവിന്റെ ദൈവത്തിന്റെ മനസ്സിലുള്ള ചിത്രം ഇതാണ് വായിച്ചോട്ടെ ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ മുൻപാകെ ഒരു മിനിറ്റ് നോക്കണമേ നമ്മുടെ കർത്താവായ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടുന്ന ഒരു മഹനീയമായ ചിത്രം ഇതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന ചിത്രം എന്ന് പറയുന്നു ഭാവിയിൽ ഹാ ലൂയ അടുത്ത വീണ്ടും ഒന്ന് എനിക്ക് നാലിന്റെ പതിനാറ് മുതൽ പതിനേഴുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന വാക്യങ്ങളാണ് പെട്ടെന്ന് ഞാൻ വായിച്ചു പിന്നെ നാം ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് അവനോട് ഒരുമിച്ച് ആകാശത്തിൽ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരു ചിത്രം പ്രൈസലോട് ഹാ ലലൂയ ജീവനോട് ശേഷിച്ചിരിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു മഹനീയമായ ഒരു സ്വർഗീയമായ ഒരു അനുഭവം ആ ഒരു ചിത്രമാണ് ദൈവം നമ്മെക്കുറിച്ച് ഭാവിയിൽ ആഗ്രഹിക്കുന്നത് അവിടെ കൊണ്ട് തീരുന്നില്ല പ്രൈശ്വലോട് ഹാ ലലിയ കൊലോസിലേഖന മൂന്നാം അധ്യായം ഇതിൻ്റെ നാലാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവരോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്ന ആ ഒരു മഹനീയമായ ചിത്രം തേജസ്സിൽ വെളിപ്പെടുന്ന ചിത്രം ആകാശത്തിൽ മേഘത്തിൽ ഒരു ചിത്രം അനുന്ദരായി എടുക്കപ്പെടുന്ന ഒരു ചിത്രം ഇതൊക്കെയാണ് കർത്താവ് നമ്മെ കുറിച്ച് ഭാവിയിൽ ആഗ്രഹിക്കുന്നത് അവസാനമായ ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം എന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് വായി വായിച്ചാട്ടെ പുതിയ പോലെ ഒരു

ഇന്ന് രാത്രി നമ്മുടെ ചുറ്റുപാടുകളിൽ മരണത്തിന്റെ മുറവിളി ഹാലലൂയ ദുഃഖം നിരാശ ആമേൻ ഹാലലൂയ നെടുവീർപ്പുകളെല്ലാം ആയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്ന ഇനി ആത്യന്തികമായിരിക്കുന്ന നമ്മുടെ ഭാവിയെ കുറിച്ച് കാണുവാൻ കഴിയുന്ന ഒരു ഒരു ചിത്രമുണ്ട് ഹാലലൂയ ഹലൂയ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവനവരോടുകൂടെ വസിക്കും അവനവന്റെ ജന അവന്റെ ജനമായിരിക്കും താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും ഹാലലു ഇനി മരണമുണ്ടാകുകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാകുകയില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു മഹനീയുമായിരിക്കുന്ന ഒരു ചിത്രം ഇന്ന് രാത്രി കാലം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ ഹാലലുയ്യ ഒരു നമ്മുടെ ചുറ്റുപാടികൾ നിലവിളിയായിരിക്കാം ആമേൽ നമ്മുടെ പരിചയമുള്ളവർ ആമേൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരുടെ കുടുംബങ്ങൾ നമ്മളെല്ലാവരും ദുഃഖത്തിലും പ്രതികൂലത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുന്ന ഒരു ഈ ഒരു നമുക്ക് നമുക്ക് നോക്കി കുറച്ച് ആത്യന്തികമായി ദൈവം വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ആ ഒരു ഒരു ചിത്രം സ്വർഗീയ അനുഭവം നമ്മുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് കണ്ണുകൾ കൊണ്ട് തുറന്നുകൊണ്ട് ഇന്ന് രാത്രി കാലം ഒരു നിമിഷം ഒന്ന് കാണുവാൻ കഴിയുമോ ഇന്ന് രാത്രി കാലം നമ്മുടെ കണ്ണുകൾ ദൈവ സന്നിധിയിലടയട്ടെല്ലാ കണ്ണു ാർജർ പിക്ചർ നമ്മുടെ ചെറിയ ചിത്രത്തിൽ നിന്ന് മാറി ദൈവം നമുക്ക് വേണ്ടി ഒരു വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം വരച്ചിരിക്കുന്ന നമ്മെക്കുറിച്ച് വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ചിത്രത്തിലേക്ക് നമുക്കൊന്ന് വരാം ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നമുക്കൊന്ന് വരാം ഇന്ന് രാത്രി കാലം ഇപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ആ ഒരു നിലവാരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ് ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ